അസ്സലാമു അലൈക്കും കോഴ്സ് സൂറത്ത് യാസീൻ ആയത്ത് അസലാമലൈക്കും വാഹമത്തല്ലാഹു പറയുന്നു കഴിഞ്ഞ ആയത്തിൽ സൂര്യനെ പറ്റി പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് അള്ളാഹു പറയുകയാണ് വൽ മനാസില ഖദീം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിരുന്നു സൂര്യൻ അത് അതിൻറെ താവളത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ അള്ളാഹു പറയുകയാണ് വൽ കമറ കൂ ചന്ദ്രനുക്കും നമ്മൾ കണക്കാക്കി കൊടുത്തിട്ടുണ്ട് മനാസില ചില താമസ സ്ഥലങ്ങളെ ചില പ്രത്യേക സഞ്ചാര പദങ്ങൾ താമസ സ്ഥലങ്ങളെ ചന്ദ്രനുക്കും നമ്മൾ കണക്കാക്കി കൊടുത്തിട്ടുണ്ട് ഈ ചന്ദ്രൻ ഉദി ഉദിച്ചതിൻ്റെ ശേഷം അതിങ്ങനെ രൂപവ്യത്യാസം ആയിക്കൊണ്ടേയിരിക്കും ചെറുതിൽ നിന്ന് തുടങ്ങി പിന്നെ വലുതായി വലുതായി വരികയാണല്ലോ അതിനെപ്പറ്റി അള്ളാഹു പറയുന്നു ആ ചന്ദ്രനായി തീരും കൽ ഉർജൂനിൽ ചന്ദ്രനായിത്തീരും ഈത്തപ്പന കുലയുടെ പഴക്കം ചെന്ന പോലെയാകും നേരിയതാകും ഈത്തപ്പനക്കുലയുടെ പഴയ തണ്ടുപോലെ ആയിത്തീരും ഈ ചന്ദ്രൻ എന്നാണ് അള്ളാഹു പറയുന്നത് ഈ ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് നേർത്തതായിട്ടാണ് ഉദിക്കുക പിന്നീട് അതിങ്ങനെ വികസിച്ച് 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 പതിനാല് പതിനഞ്ചാകുമ്പോൾ അതിൻ്റെ സമ്പൂർണമാകും അപ്പോഴാണ് അതിന് ബതിറ് എന്ന് പറയുന്നത് പിന്നീട് അത് വീണ്ടും ഇങ്ങനെ ഗണ്യമായി കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിങ്ങനെ ചെയ്യുന്നത് മനുഷ്യന്റെ ആയുസിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്നും മുഫസിരി രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ മനുഷ്യൻ അവന്റെ ശൈശവത്തിൽ നിന്ന് വളർന്ന് 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 അവന്റെ യൗവനത്തിലേക്കെത്തി യൗവനം നല്ല തിളച്ചു നിന്ന് കുറച്ച് ദിവസം നിന്ന് കുറച്ചു കാലം നിന്ന് വീണ്ടും അവൻ അവന്റെ യൗവനം മെല്ലെ മെല്ലെ പോയി പോയി അവൻ വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ് അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ചന്ദ്രനെ അള്ളാഹുത്തേൽ ഇങ്ങനെ മാറ്റി മറിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മുഫശ്രീങ്ങൾ പറയുന്നു ഏതായാലും അള്ളാഹുവിടെ പഠിപ്പിക്കുന്നത് ചന്ദ്രൻ പിന്നെ പഴക്കം ചെന്ന എന്നാണ് പിന്നീട് പറയുന്നത് ഈ തപ്പനുലയുടെ തണ്ടുപോലെ സൂര്യന് പറ്റിയ പണിയല്ല സൂര്യന് യോജിച്ചതല്ല എത്തിച്ചേരാ ചന്ദ്രനിലേക്ക് എത്തിച്ചേരുക ചന്ദ്രൻ അതിൻ്റെ വഴികളിലൂടെയും സൂര്യൻ അതിൻ്റെ വഴികളിലൂടെയും പോകുന്നു സഞ്ചരിക്കുന്നു ആ സൂര്യൻ ഒരിക്കലും ചന്ദ്രൻ്റെ അടുത്തേക്ക് എത്തിച്ചേരലോ അതൊ അതൊന്നും ഒരിക്കലും ഉണ്ടാകൂല സൂര്യന് അത് പറ്റിയ പണിയല്ല വലല്ലയിലു സ്ഥാപിക്കും പകല് ഒരിക്കലും രാത്രി രാത്രി ഒരിക്കലും സാബിക്കും ഓവർടേക്ക് ചെയ്യൂല വലല്ലയിലു സാബിക്കുന്ന രാത്രി ഒരിക്കലും പകലിനെ മറികടക്കൂല പകല് വരേണ്ട സമയത്ത് പകല് തന്നെ വരും അവിടെ ഒരിക്കലും രാത്രി ഓവർടേക്ക് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല പറയുന്നു സൂര്യനും ചന്ദ്രനും മറ്റെല്ലാ ഗോളങ്ങളും അതിൻറെ സഞ്ചാര പദത്തിലൂടെ നീന്തുകയാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ശാസ്ത്രവും പറയുന്നത് ഇതിൻ്റെ ചലനം ഒരു നീന്തൽ പോലത്തെ ചലനമാണ് എന്നാണ് നമ്മുടെ സയൻസും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അള്ളാഹു പറയുന്നു ും അതിന്റെ സഞ്ചാര പദത്തിലൂടെ അതിന്റെ മണ്ഡലത്തിലൂടെ അത് നീന്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ഇതൊക്കെ ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അള്ളാഹുതല മനുഷ്യനിക്ക് അള്ളാഹുവിനെപ്പറ്റി സൃഷ്ടാവിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഓരോരോ സംഭവങ്ങൾ അള്ളാഹുത്തേല കാണിച്ചു തരികയാണ് മനുഷ്യർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിനെ പറ്റി ബോധമുള്ളവരാകണം അള്ളാഹുത്തേല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കണം ഇതിനു വേണ്ടിയാണ് അള്ളാഹുത്തേല ഈ സൂര്യനും ചന്ദ്രനൊക്കെ ജനങ്ങളെ ഇങ്ങനെ ആയത്താണ് അവർക്കുള്ള ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നത് അള്ളാഹു പറ്റി മനസ്സിലാക്കാനുള്ള ബോധം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ അസാംക്കും